वचनामृतम्। ജപ്പാനിൽ നിന്നെത്തിയ ഒരു വിനോദസഞ്ചാരിയായിരുന്നു അയാൾ. ഒരു ടാക്സിയിൽ അദ്ദേഹം താമസിക്കുവാനുള്ള ഹോട്ടലിലേക്ക് പുറപ്പെട്ടു. പുറത്തെ കാഴ്ചകളെല്ലാം കണ്ട് ആസ്വദിച്ചുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു കാർ വളരെ വേഗത്തിൽ അവരുടെ വാഹനത്തെ മറികടന്ന് ഓടി. അതുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞു, ആ കാറ് അത് ടൊയോട്ടയാണ്, അത് ജപ്പാനിലാണ് നിർമ്മിക്കുന്നത്. കുറെ കഴിഞ്ഞപ്പോൾ വേറൊരു കാറ് വീണ്ടും ഓവർടേക്ക് ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്ക് അത് ഹോണ്ടയാണ്, അത് നിർമ്മിക്കുന്നത് ജപ്പാനിലാണ്. അദ്ദേഹം അഭിമാനത്തോടെയാണ് പറയുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ഹോട്ടലിലെത്തി. ഹോട്ടലിലെ മുറ്റത്ത് ഒരു കാർ കിടക്കുന്നു, മിറ്സുബിഷി ലാൻസർ കാറാണത്, അത് ജപ്പാനിലാണ് നിർമ്മിക്കുന്നത്. അഭിമാനത്തോടെയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ജപ്പാൻകാരനാണല്ലോ, ഞങ്ങളുടെ നാട്ടിലാണ് ഈ കാറുകളെല്ലാം നിർമ്മിക്കുന്നത് എന്ന് പറയുന്ന അഭിമാനത്തോടെയായിരുന്നു. ഇറങ്ങാൻ നേരത്ത് ബില്ല് എത്രയാണെന്ന് ചോദിച്ചു. ഒരു വലിയ തുകയുടെ ബില്ല് കണ്ടു. എയർപോർട്ടിൽ നിന്ന് ഈ ഹോട്ടലിലേക്ക് ഇത്രയും ദൂരമുണ്ട്, എന്ത് ദൂരമുണ്ട്? അവിടെ നിന്ന് ഇങ്ങോട്ട് 75 കിലോമീറ്റർ ദൂരമുണ്ട്. ഓ, അത്രയുണ്ടോ? നിങ്ങളുടെ മീറ്റർ എങ്ങനെയാണ് കാണിക്കുന്നത്? അതേ, ഇത് കാണാൻ പാടില്ല, ഇതേ മീറ്റർ എഴുതിക്കുന്നു കാണാൻ പാടില്ല. അദ്ദേഹം ഉടനെ യാത്രക്കാർക്കുള്ള ഗൈഡ് അതിൻ്റെ സ്കെച്ച് അദ്ദേഹം കയ്യിലെടുത്തു നോക്കി. സ്നേഹിതായതിൽ 25 കിലോമീറ്ററിനാണല്ലോ എഴുതിയിരിക്കുന്നത്, ഈ ഇതിൽ കാണിച്ചിരിക്കുന്നത് എങ്ങനെയാണല്ലോ? അതെന്താണെന്നറിയാമോ? നിങ്ങളുടെ ജപ്പാനിൽ അവിടെയുള്ള മീറ്റർ അതിൽ 25 കാണിക്കും, പക്ഷേ ഞങ്ങളുടെ ഈ മീറ്റർ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന മീറ്ററാണ്, ഇവിടെ ഇതിൽ 75 കാണിച്ചു. നോക്കൂ, വഞ്ചനയുടെ വേഷത്തിൽ വരുന്നതായ അപകടം, വഞ്ചന മൂലം ആ പാവം വിദേശ സഞ്ചാരിയെ ഈ ഡ്രൈവർ കബളിപ്പിച്ചു. കൃത്രിമം, അനേക ജീവിതങ്ങൾ കൃത്രിമമാണ്. ഇന്ന് മീറ്ററുകൾ കൃത്രിമമാണ്, പല എഞ്ചിനുകൾ കൃത്രിമമാണ്, പലതും പലതും ഇന്ന് കൃത്രിമമാണ്, ഡ്യൂപ്ലിക്കേറ്റാണ്. പലതരത്തിലായ ചതികളും വഞ്ചനകളും അതിൻ്റെ എല്ലാം പിന്നിലുണ്ട്. നിഷ്കളങ്കരായ ആളുകളെ വഞ്ചിക്കുന്ന സംവിധാനങ്ങൾ ധാരാളമുണ്ട്. അത് നമ്മുടെ ഈ നാട്ടിൽ ധാരാളമാണ്. എന്നാൽ നമുക്ക് വിശ്വാസപൂർവ്വം വിശ്വസ്തയോടെ നിൽക്കാൻ പറ്റുമെങ്കിൽ അതൊരു ഭാഗ്യമാണ്. അന്യൻ്റെ ഒരു സ്വത്തും അന്യായമായി അവഹരിക്കുകയില്ല എന്നുള്ള ഒരു ചിന്ത നമുക്ക് വേണം. എപ്പോഴും എനിക്കെന്ത് ലാഭം എന്നല്ല ചിന്തിക്കേണ്ടത്, അന്യന് നഷ്ടം വരുത്തിയുള്ള ലാഭം എനിക്ക് വേണ്ട എന്നാണ് ചിന്തിക്കേണ്ടത്. എങ്ങനെയെങ്കിലും ലാഭം ഉണ്ടാക്കണമെന്നുള്ള ചിന്ത തെറ്റാണ്. ദൈവമക്കൾക്ക് ചേർന്നതല്ലത് ലാഭം ഉണ്ടാക്കാം, അന്യായമായ ലാഭം ഉണ്ടാക്കാം, പക്ഷേ ഒരിക്കലും അനീതിയും അന്യായമായും ഒരിക്കലും ലാഭം ഉണ്ടാക്കരുത്. അങ്ങനെ ഉണ്ടാക്കുന്ന ധനം ഇന്ന് തൽക്കാലം നമുക്ക് പറയാൻ പെട്ടെന്ന് വരാം, പക്ഷെ ഒരു നാൾ ഈ ധനം നമ്മെ വിട്ട് പറന്നു പോകും. നമ്മൾ മാത്രമല്ല, അതിൻ്റെ കൈപ്പേറിയ ഫലങ്ങൾ നമ്മുടെ മക്കൾ അനുഭവിക്കേണ്ടി വരും, മക്കളും മക്കളുടെ മക്കളും. തലമുറകളിലേക്ക് ശാപം വരുന്ന കാര്യങ്ങളാണ് അന്യായമായി സമ്പാദിക്കുക എന്നുള്ളത്. തലമുറകളിലേക്ക് ദോഷവും അനർത്ഥവും അത്യാഹിതവും വരുന്ന കാര്യങ്ങളാണ് നാം നിസ്സാര ലാഭത്തിന് വേണ്ടി നീതിബോധത്തെ തകർത്ത് കളയുന്നത്. നീതി വിടരുത്, നീതിന്യായവും വിടരുത്, സത്യസന്ധമായിരിക്കണം. വഞ്ചന പാടില്ല, വ്യാജം പാടില്ല, എല്ലായിടത്തും സത്യം സത്യമായി തന്നെ പറയുവാനും പെരുമാറുവാനും നമുക്ക് സാധിക്കണം. അപ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാകുന്നത്, അപ്പോഴാണ് മറ്റു മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തരായിത്തീരുന്നത്. എപ്പോഴും വ്യത്യസ്തരായി നിൽക്കുക, ഒരു വ്യത്യസ്തത തമ്മിൽ കാണണം, ഒരു ഡിഫറൻസ്, മറ്റുള്ള നിന്നുള്ള ഒരു വ്യത്യാസം നമുക്ക് കാണണം. അങ്ങനെ ക്രിസ്തുവിൻ്റെ മഹത്വകരമായ സ്വഭാവത്തിന് അനുഗുണമായ ജീവിതം നയിക്കുക എന്നൊക്കെ സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാകുന്നത്. ധന്യമായ ജീവിതത്തിൻ്റെ ഉന്നതമായ അനുഭവങ്ങളിലേക്ക് ക്രിസ്തു നിങ്ങളെ നടത്തട്ടെ. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ സ്വന്തം യോഹന്നാൻ സാറ്.